നമ്മളിൽ ഓരോരുത്തരും സെൽഫി എടുക്കുന്നവരാണ്. ഓരോ സന്തോഷ നിമിഷങ്ങളും ഓരോ സന്ദർഭങ്ങളുള്ള സമയത്തൊക്കെ നമ്മൾ സെൽഫി എടുക്കാറുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സെൽഫികൾ എടുക്കുന്നതിൽ നിന്നും വളരെയേറെ വ്യത്യസ്തമായ രീതിയിലുള്ള അപകടം പിടിച്ച പല സെൽഫികളെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. 5 ഡേഞ്ചറസ് ആയിട്ടുള്ള സെൽഫികളെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ലിസ്റ്റിൽ അഞ്ചാമതായിട്ട് വരുന്നത് രണ്ട് വ്യക്തികളെ പറ്റിയിട്ടാണ്. വിറ്റലി റാസ്കലാവ് ആൻഡ് വഡിം മഖറാവ് എന്ന ഈ രണ്ട് വ്യക്തികളുടെ സെൽഫികളെ പറ്റിയിട്ടാണ്. സാധാരണ സെൽഫികളിൽ നിന്നും വളരെയേറെ വ്യത്യസ്തമാക്കുന്ന രീതിയിലുള്ള സെൽഫികളാണ് ഈ രണ്ട് വ്യക്തികളും എടുക്കുന്നത്. അതായത് ഇവരുടെ മെയിൻ ലക്ഷ്യം എന്തെന്ന് വെച്ചാൽ ഓരോ സ്ഥലങ്ങളിൽ പോയി അവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ്സിൻ്റെ മുകളിൽ നിന്നും സെൽഫി എടുക്കുക എന്നാണ് ഇവരുടെ മെയിൻ ലക്ഷ്യം. ഇതുപോലെ തന്നെ എടുത്തൊരു സെൽഫിയാണ് നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഈ ഒരു സെൽഫി എവിടെ നിന്നാണ് എടുത്തതെന്ന് വെച്ചാൽ ചൈനയിലുള്ള ഏറ്റവും ടോളസ്റ്റ് ബിൽഡിംഗ് ആയിട്ടുള്ള ഷെൻസൻ സെൻറ്ററിൽ നിന്നുമാണ് ഈ ഒരു സെൽഫി എടുത്തിരിക്കുന്നത്. അതും ഏറ്റവും ഹയ്യസ്റ്റ് പോയിന്റിൽ നിന്നിട്ടാണ് ഇവർ ഈ സെൽഫി എടുത്തതെന്ന് ഓർക്കണം. ഈ ഒരു ഷെൻസൻ സെൻറ്ററിൻ്റെ ഉയരം നോക്കുമ്പോൾ 660 meters ഹൈറ്റ് വരെയാണ് ഈ ഒരു ഷെൻസൻ സെൻറ്ററിൻ്റെ ഉയരം. അപ്പോൾ അവിടെ നിന്നുമാണ് ഇതുപോലെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള വ്യത്യസ്തമായ സെൽഫികളൊക്കെ ഇവരെടുത്തിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എത്ര ധൈര്യശാലികളാണ് ഇവരെന്ന്. ഈ ഒരു സംഭവം ഇല്ലീഗലാണെങ്കിലും ഇവർ നല്ല രീതിയിൽ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ ഇങ്ങനത്തെ സെൽഫികളൊക്കെ എടുത്തിരിക്കുന്നത്. സംഭവം വളരെ അത്ഭുതപ്പെടുത്തുന്നതാണെങ്കിൽ തന്നെയും ഒരു കാര്യം ഓർക്കണം, ഇത് വളരെ അപകടം പിടിച്ച ഒരു കാര്യം കൂടി തന്നെയാണ് ഏറ്റവും ഉയരങ്ങളിൽ ചെന്ന് സെൽഫി എടുക്കുന്ന കാര്യം. പിന്നെ അതുകൂടാതെ ഇവരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള വ്യത്യസ്തമായ ഈ സെൽഫികളെല്ലാം onthe roofs.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ ഇപ്പോഴും ലഭ്യമാണ്. നാലാമതായിട്ട് വരുന്നത് ഒരു കാറ് റെയിൽവേ ട്രാക്കിൻ്റെ നടുവിൽ പാർക്ക് ചെയ്താൽ എങ്ങനെയുണ്ടാവും? അതൊരു നല്ല ഐഡിയ അല്ല. അത് എന്ത് വന്നാലും വളരെ അപകടം പിടിച്ചൊരു കാര്യം തന്നെയാണ്. എന്നാൽ വരുന്ന ട്രെയിനിൻ്റെ മുമ്പിൽ കാറ് പാർക്ക് ചെയ്താലും അത് ഏറ്റവും അപകടം സൃഷ്ടിക്കുന്ന ഒരു കാര്യം കൂടി തന്നെയാണ്. എന്നാൽ ഇവിടെ ഒരു വ്യക്തി തങ്ങളുടെ കാറ് വരുന്ന ട്രെയിനിൻ്റെ മുൻപിൽ വെച്ച് പാർക്ക് ചെയ്യുകയും അങ്ങനെ ആ വരുന്ന ട്രെയിനിൻ്റെ മുമ്പിൽ വെച്ച് തങ്ങളുടെ കാറിൻ്റെ കൂടെ സെൽഫി എടുക്കുന്ന രംഗമാണ് നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഏറ്റവും മണ്ടത്തരം പിടിച്ചതും വളരെ അപകടം സൃഷ്ടിക്കുന്ന ഒരു സെൽഫി തന്നെയാണ് ഈ ഒരു സെൽഫി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല, ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന്. മൂന്നാമതായിട്ട് വരുന്നത് ജെറിറ്റ് മൈക്കിൾ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇതുപോലെ തന്നെ റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിൽ നിന്നും സെൽഫി എടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. അതും ട്രെയിൻ വരുന്ന സമയത്ത് തന്നെ റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് തന്നെ ആ ട്രെയിനിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് തന്നെ സെൽഫി എടുക്കാനാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷേ എന്നാൽ ഉദ്ദേശങ്ങളെല്ലാം പാളിപ്പോവുകയാണ് ചെയ്തത്. ട്രെയിനിൻ്റെ സൈഡിൽ നിൽക്കുമ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ തലയിൽ എന്തോ വന്ന് തട്ടുകയാണ് ചെയ്തത്. ശരിക്കും ആ വീഡിയോ ഒന്നും കൂടി നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ട്രെയിനിൽ നിന്നുമുള്ള ഒരു വ്യക്തിയുടെ കാൽ ഇദ്ദേഹത്തിൻ്റെ തലയിലോട്ട് ഇടിക്കുകയാണ് ചെയ്തത്. സംഭവം ഇദ്ദേഹം സെൽഫി എടുക്കാൻ ഉദ്ദേശിച്ചതാണെങ്കിൽ അത് പാളിപ്പോവുകയാണ് ചെയ്തത്. പിന്നെ ഇതുവരെ ജെറഡ് മൈക്കിൾ ട്രെയിനിൻ്റെ മുമ്പിൽ സെൽഫി എടുത്തിട്ടില്ല. രണ്ടാമതായിട്ട് വരുന്നത് അലക്സാണ്ടർ റെംനോവ് എന്ന വ്യക്തിയെ കുറിച്ചിട്ടാണ്. മോസ്കോയിൽ നിന്നും 19 വയസ്സുകാരനായ അലക്സാണ്ടർ റെംനോവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഓരോ ഉയരം കൂടിയ ബിൽഡിങ്സ്, റൂഫ് ടോപ്പ് എന്നീ സ്ഥലങ്ങളിലൊക്കെ എത്തിച്ചേർന്ന് അവിടെ നിന്നും സെൽഫികളും ഫോട്ടോസൊക്കെ എടുക്കുക എന്നാണ് ഇദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. ഈ ഒരു കാര്യം ഇദ്ദേഹം തങ്ങളുടെ 14 വയസ്സ് മുതൽ ഓരോ ഉയരം കൂടിയ സ്ഥലങ്ങളിലും റൂഫ് ടോപ്പിലെല്ലാം കയറി എത്തി സെൽഫി എടുക്കാൻ തുടങ്ങിയതാണ്. ഇദ്ദേഹം ഒരു ഫോട്ടോഗ്രാഫർ ആയതിനാൽ ഹോങ്കോങ്, പാരീസ്, ബാർസിലോണ, ദുബായ് എന്നീ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പോയി ചെന്ന് അവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലങ്ങളിലൊക്കെ ചെന്ന് എത്തി അവിടുന്ന് സെൽഫികൾ എടുക്കുമായിരുന്നു. ഇതുപോലെ തന്നെ മറ്റൊരു ഫോട്ടോയാണ് ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും ഒത്തുചേർന്നിട്ടുള്ള 364 meters ഉയരമുള്ള ഒരു സ്കൈ സ്ക്രാപ്പറിൻ്റെ മുകളിൽ നിന്നും എടുത്തൊരു സെൽഫിയാണ് നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അതാണെങ്കിൽ ഹോങ്കോങ്ങിലെ ഏറ്റവും ഉയരം കൂടിയ 5th ബിൽഡിംഗ് കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അലക്സാണ്ടർ റെംനോവിൻ്റെ ധൈര്യം എത്രത്തോളം ഉണ്ടെന്ന്. ഇത് മറ്റൊരു രീതിയിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന സെൽഫികളിൽ ഒന്നാണ്. നമ്മുടെ ലിസ്റ്റിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒന്നാമതായിട്ട് വരുന്നത് സെൽഫി വിത്ത് ദ ഷാർക്സ്. കടൽ ജീവികളിൽ നിന്നും ഏറ്റവും അപകടം പിടിച്ച ജീവികളാണ് സ്രാവുകൾ. എന്നാലാവട്ടെ, സ്രാവുകളോടൊപ്പം നീന്തി അവരോടൊപ്പം സെൽഫി എടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസപ്പെട്ടതും വളരെ അപകടമേറിയ കാര്യം തന്നെയാണ്. എന്നാൽ ഇവിടെ സ്കൂബ ഡൈവറും പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറായിട്ടുള്ള ആരോൺ എന്ന് പറഞ്ഞ വ്യക്തി സ്രാവുകളോടൊപ്പം ചേർന്ന് സെൽഫി എടുക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നത്. അതും ഒരു സ്രാവിനോടൊപ്പം തന്നെയല്ല, ഒരു കൂട്ടം സ്രാവുകളോടൊപ്പം സെൽഫി എടുക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇത് ഏറ്റവും അപകടം പിടിച്ച, ഏറ്റവും ടോപ്പ് നമ്പർ 1 ലിസ്റ്റിലുള്ള ഒരു അപകടം പിടിച്ച സെൽഫി തന്നെയാണ് സെൽഫി വിത്ത് ദ ഷാർക്സ്. ഇതുപോലെ തന്നെ മറ്റൊരു ഫോട്ടോയും കൂടിയുണ്ട്.
ഇപ്പോൾ നിങ്ങൾക്കതിവിടെ കാണാം. ഈ ഒരു ഫോട്ടോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇത് ശരിക്കും ഉള്ളതാണോ അതോ എഡിറ്റ് ചെയ്ത ഒരു ഫോട്ടോയാണോ? താഴെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ലോകത്തിലെ ഏറ്റവും അപകടം പിടിച്ച 5 സെൽഫികളെ പറ്റി പറയാനുള്ളത്. ഒരു കാര്യം കൂടി നിങ്ങളിൽ ഓർമ്മിപ്പിക്കട്ടെ, സെൽഫികൾ എടുക്കുന്നത് നല്ലത് തന്നെയാണ്, പക്ഷേ എന്നാൽ മരണത്തിനെ വിളിച്ചു വരുത്തുന്ന രീതിയിലുള്ള സെൽഫികളാവരുത് മാത്രം. നിങ്ങൾക്കിതിൽ ഏത് സെൽഫി ഫോട്ടോസൊക്കെയാണ് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നതും അപകടകരവുമായി തോന്നിയ സെൽഫികൾ? താഴെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാകും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ദിസ് ഇസ് JBM. See you again.